ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്ന് എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ഇതൊരു ഒരു ഒരു മാസ് എന്റർടൈനർ ആണ്, ഇതൊരു കൊമേഴ്ഷ്യൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. താരൻ ജോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു ധൈര്യം എന്നത് ന്യൂഹു കണ്ണിന്റെ കൂടെയുള്ള സാറിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം കാറ്റ് എന്ന് പറഞ്ഞ ഒറ്റ സിനിമ മതി എനിക്ക് ഈ സിനിമ എന്റെ അടുത്ത് പറയുന്നതിന്റെ മുകളിൽ ഇദ്ദേഹം മേക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കിട്ടാൻ. ഒരുപാട് നാളായിട്ട് ചെയ്യാൻ പേടിച്ചിരുന്ന ഒരു ക്യാരക്ടറാണ് എന്റെ മച്ചാൻ എന്നെ വിളിക്കുന്നതെങ്കിൽ അത് എനിക്കുള്ളതാണ്, മച്ചാൻ എന്നെ വിളിക്കുള്ളൂ. ഒരുപാട് നാളായി മുകേഷിന്റെ ഒരു സോളിഡ് പെർഫോമൻസ് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്ഥിരമായ രീതിയിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ടെങ്കിലും മുകേഷേട്ടന്റെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇട്ടിട്ടുള്ള ക്യാരക്ടർ, ഞാൻ പറയുന്നത് ഒട്ടും നെഗറ്റീവായിട്ടല്ല, അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേട്ടനോട് പറഞ്ഞു നമ്മൾ ഈ പടം കൂർഗിലോ ഊട്ടിയിലോ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. നല്ല തണുപ്പുള്ള സ്ഥലത്താണ് ചതിച്ചതാ സാറേ, ചെറിയ ചതികൾ ഞാൻ ആദ്യം പറയുമ്പോൾ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലും. രണ്ടുപേരോടും എന്താണ് ശരിക്കും ഞങ്ങൾ എല്ലാവരും ഒരുപോലെ എക്സൈറ്റഡ് ആണ് ഈ സിനിമയിൽ. ചോദിക്കാൻ കാരണം ഞാൻ നേരത്തെ അരുൺചേട്ടനെ വന്ന് കണ്ടിട്ടുണ്ട് കാറ്റ് സമയത്തും, അത് കഴിഞ്ഞ് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങാൻ കുറച്ചുകൂടി ബൾക്കിയൊക്കെ ആയിരുന്നു, മെലിഞ്ഞ് വേറെ രൂപത്തിൽ. അത് ജീൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. അതെ, എന്താണ് എങ്ങനെയാണ് അണ്ടർവേൾഡ് എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റിലേക്ക് ലോഞ്ച് ചെയ്തത്? ഞാൻ ആക്ച്വലി കാറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഷിബിന് എനിക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളൊരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ഞങ്ങളങ്ങനെ ഒരു പുതിയ സബ്ജക്ട്സിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യും. അപ്പം അങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു മൂന്നാല് സബ്ജക്റ്റിനോട് പറഞ്ഞു. അപ്പം അതിൽ ഞാൻ കൃത്യമായി പിക്ക് ചെയ്ത ഒരു ത്രെഡാണ് അണ്ടർവേൾഡിലേക്ക് ആദ്യമേ നമ്മളെ നയിക്കുന്നത്. സിനിമയാക്കാമെന്ന് തോന്നിയ ഒരു സ്പാർക്ക് എന്താ ഇതിൽ? സിനിമയാക്കാം എന്ന് പറഞ്ഞ് തോന്നിയ സ്പാർക്ക് അല്ലേ, അതായത് ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവർ സാധാരണ നമ്മളിപ്പോൾ അണ്ടർവേൾഡ് എന്ന ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ ഒരു ഒരു സാധാരണ മലയാളി പ്രേക്ഷകന്, ഞാൻ ഉൾപ്പെടുന്നു, സാധാരണ മലയാളി പ്രേക്ഷകർ തോന്നി പെട്ടെന്ന് ഈ നമ്മൾ ബോംബെ അതോ ലോകം ഗ്യാങ് വാർസ് ഗ്യാങ്സ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനം. പക്ഷേ നമ്മൾ എന്നെ അട്രാക്റ്റ് ചെയ്ത സാധനം വെച്ചാൽ സാധാരണ നമ്മുടെ റിലേറ്റബിളായിട്ടുള്ള നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകൾ, കുറച്ച് വ്യത്യസ്തരായ ക്യാരക്ടേഴ്സ് ആളുകൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ഷെയ്ഡ്സ് അല്ല, നോട്ട് റിയലി നെഗറ്റീവ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അല്ല ഇവരാരും. അപ്പം ഇവർ ഇവരുടേതായ ഇപ്പം ഞാൻ പറഞ്ഞില്ല ചെറിയ ഇപ്പം കുട്ടിക്കാലത്ത് തന്നെ ഓരോ ആൾക്കാർക്കും പല എക്സ്പീരിയൻസുകൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡിഫറൻ്റായിട്ട് ഈ ചെറുതിലേ തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുന്നതും ആയിട്ടുള്ള പിള്ളേരാണ്. ഓക്കെ, അപ്പം അതിന് സാധാരണ ഇപ്പോൾ പ്ലസ് ടു തലത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയൊക്കെ കാര്യങ്ങൾ ഒരുമിച്ചൊക്കെ ചെയ്യുമെങ്കിലും ചില ആൾക്കാർക്ക് കുറച്ചുകൂടെ ധൈര്യം കാണും. അപ്പം സാധാരണ ആ പ്രായത്തിൽ ചെയ്യാത്ത പ്രവൃത്തി ഒരിച്ചിരി ഒരു പടി മുമ്പിൽ ഒരു ധൈര്യം കാണുന്ന ആളുകളായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ധൈര്യമുള്ള ആൾക്കാർ അവരവരുടെ വഴിക്കായിരിക്കും പോകുന്നത്, അവർക്ക് അവരുടേതായ ശരികളുണ്ട്. നമ്മുടെ ക്ലാസ്സിലൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ പോലെ എക്സാക്ട്ലി അങ്ങനെ അല്ലെങ്കിൽ പോലും ഒരു ക്ലാസ്സിൽ ചിലപ്പം പഠിക്കാൻ കൊടുക്കണമെങ്കിലും പക്ഷേ അയാൾക്ക് അയാളുടെ എന്തൊരു വേറിട്ട ചിന്താഗതി കാണും. അപ്പം അതെപ്പോഴും ആ വേറിട്ട ചിന്താഗതി വരുന്നത് ഒരു ധൈര്യമുള്ളതുകൊണ്ടാണ്. ഇപ്പം സാധാരണ ആൾക്ക് പല കാര്യങ്ങൾ കോൺസിക്വൻസസ് ആലോചിക്കും, പിന്നത് ചെയ്താൽ ഇങ്ങനെ ആവുക, മറ്റത് ആലോചിക്കുന്നില്ല, അത് വരട്ടെ വരണത് വെച്ച് കാണാം എന്ന് പറഞ്ഞു പോകുന്നൊരു ധൈര്യമുണ്ട്. അപ്പം അതൊരു വളരെ മെയിൽ ഒരു ഒരു സ്വഭാവമാണ്. അപ്പം അത് മുമ്പോട്ട് നയിക്കുന്നത് പല തരത്തിലോട്ടും ആവും. അപ്പം ചിലപ്പം ചില ആൾക്കാർ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോകും, സിറ്റുവേഷൻ ഡ്രിവൺ ആണ്. അതെ, വളരെ അതത് അവരവരുടെ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിൽ അവർ ഡ്രിവൺ ആണ്. ആൻഡ് അവർക്ക് വിജയിക്കണം എന്നൊരു ബോധമുണ്ടാവും, വാശിയും ഉണ്ടാവും. അപ്പം അതിന് അയാൾ എന്തും ചെയ്യും. അങ്ങനെ ഒരു പറ്റം ആൾക്കാരുടെ കഥയാണ് അണ്ടർവേൾഡ്. അപ്പം അതിൽ ഈ അണ്ടർവേൾഡ് എന്ന് പറയുന്നത് ഇപ്പം അണ്ടർവേൾഡ് എന്ന പദം അറിയാലോ. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഓഫീസിൽ പോകുന്ന ആളെയോ അല്ലെങ്കിൽ സാധാരണ നോർമൽ ലൈഫ് സ്റ്റൈലൊക്കെ ചെയ്യുന്ന ആരെയും ഒരിക്കലും നമ്മൾ അണ്ടർവേൾഡ് എന്ന് പറയത്തില്ല. അപ്പോൾ അവരെന്തോന്നും വ്യത്യസ്തമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായി ചെയ്യുന്ന ആളുകളുടെ കഥയാണ് അണ്ടർവേൾഡ്. തന്നെ പ്രീവിയസ് സ്ക്രിപ്റ്റായിട്ട് ന്യൂക്കണ്ണൻ അങ്ങനത്തെ ഒരു എക്സ്ട്രോഡിനറി പെർഫോമൻസ് ആയിരുന്നു. പേഴ്സണലി എൻ്റെ നമുക്ക് ഫേവറേറ്റ് ക്യാരക്ടറാണ് ആസിഫ്. എന്ന് അങ്ങനെ ഒരു ക്യാരക്ടർ ഭയങ്കര സട്ടിലായിട്ടുള്ള കുറേ പെർഫോമൻസസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സ്റ്റാലിനിലേക്കുള്ള ഒരു ചേഞ്ച് ഓവേഴ്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഈ സ്റ്റാലിൻ ജോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു ധൈര്യം എന്നത് ന്യൂഹു കണ്ണിൻ്റെ കൂടെയുള്ള സാറിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ആണ്.
ഇപ്പം അർജുൻ എന്നെ വന്ന് നൂഹുഖാനിന്റെ അല്ലെങ്കിൽ കാറ്റിന്റെ സ്ക്രിപ്റ്റ് എന്റെ അടുത്ത് പറയുന്ന ടൈമിൽ ഞാൻ ചോദിച്ചു ചേട്ടാ ഇത് ചെയ്യാൻ പറ്റൂല എനിക്ക്, ചേട്ടാ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ആ ധൈര്യം എനിക്ക് ത്രൂ ഔട്ട് ഷൂട്ടിന് എല്ലാ ദിവസവും എല്ലാ ഷോട്ടിനും ചേട്ടൻ തന്നിരുന്നു. അപ്പം ആസ് എ ഡയറക്ടർ എനിക്ക് എല്ലാ രീതിയിലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നീഷ്യനാണ് ഇദ്ദേഹം എന്ന് എനിക്ക് ആ സിനിമയിൽ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പ്, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയില്ലേ, നമ്മൾ ലൊക്കേഷനിൽ നമുക്ക് നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്യുന്നുള്ളൊരു ഫീല് കാറ്റിൽ എനിക്ക് നല്ല രീതിയിൽ തന്നിരുന്നു. അതിനുശേഷം ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ശിബിനായിട്ടുള്ള ചേട്ടൻ്റെ മീറ്റിംഗ്സിൻ്റെ ഇടയിൽ എപ്പോഴോ വന്നൊരു സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് വന്ന് ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു സാധനം ഇഷ്ടപ്പെട്ടു, അപ്പം ഇതൊന്ന് കേക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പിച്ച് ചെയ്തപ്പോൾ നൂഹുഖാനിലുണ്ടായ അതേ എക്സൈറ്റ്മെൻറ്റും അതേ ടെൻഷനും എനിക്ക് വന്നു. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യാൻ പേടിച്ചിരുന്നൊരു ക്യാരക്ടറാണ്, ഒരു ഒരു മേ ബി ഒരു മാസ് ഒരു ആക്ഷൻ പാക്ഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു സിനിമ ചെയ്യാൻ ഒരു ഒരു ചെറിയ ഉൾവലി ഉണ്ടായിരുന്നു എനിക്ക്. മേ ബി കുറേ കൂടെ ചെയ്തത് ബി ടെക്കിലാണ്. അപ്പം അത് അങ്ങനെ കുറേ നാൾ മനസ്സിൽ കൊണ്ട് വെച്ച് മനസ്സിൽ കൊണ്ട് നടന്ന് ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഏറ്റവും വർത്ത് ആയിട്ടുള്ളൊരു ടീമാണ് ഇത് എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാര്യം കാറ്റെന്ന് പറഞ്ഞ ഒറ്റ സിനിമ മതി എനിക്ക് ഈ സിനിമ എൻ്റെ അടുത്ത് പറയുന്നതിൻ്റെ മുകളിൽ ഇദ്ദേഹം മേക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കിട്ടാൻ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞു, എഗെയിൻ ഇതിൻ്റെ കാസ്റ്റിങ്ങിലേക്ക് വന്നപ്പോൾ ഫറാൻ വച്ചു ഉണ്ട്, ജീനുണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, മുകേഷ് സാറുണ്ട്, അങ്ങനെ ഒരു നല്ല സ്റ്റാർ കാസ്റ്റും ഈ സിനിമയിലേക്ക് വന്നു. ഇതിൻ്റെ ഫൈനൽ സ്ക്രിപ്റ്റ് റീഡിങ്ങിൽ ഇതിലെ സീൻസും പ്രത്യേകിച്ച് ഇതിലെ ഡയലോഗ്സും ഒക്കെ വന്നപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്ന് എനിക്ക് ഒരു ഭയങ്കര ധൈര്യം വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനമെടുത്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്നും എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ക്യാരക്ടർ ഡീറ്റെയിലിങ്ങും ഇത് ക്യാരക്ടർ അറ്റയറും എല്ലാം. ഇപ്പം ഈ കണ്ണാടി നിങ്ങൾ ചോദിച്ച പോലെ അണ്ടർവേൾഡിൽ സ്റ്റാലിൻ ഉപയോഗിക്കുന്ന കണ്ണാടിയാണ്. ഈ കണ്ണാടി വരെ എനിക്ക് ഏറ്റവും സൂട്ടായിട്ടുള്ള കണ്ണാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ച് ചെയ്തു. ശരിക്കും കുറച്ചധികം ഫ്രെയിംസ് എൻ്റെ മുഖത്തോടെ കയറി ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് അപ്പോൾ ചേട്ടനും എൻ്റെ നിർബന്ധമുണ്ട് എൻ്റെ കണ്ണ് നല്ല രീതിയിൽ ഉപയോഗിക്കണം, അത് മാസ്ക് ചെയ്യാത്തൊരു കണ്ണാടി ആയിരിക്കണം. അപ്പോൾ അത്രയും മൈന്യൂട്ട് ഡീറ്റെയിലിങ് ഈ സിനിമയിലേക്ക് എല്ലാ മേഖലകളിലും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് നേഹ ജാക്സൺ, ഇതിൻ്റെ ഡി ഒ പി എല്ലാവരും അലക്സാണ് ഡി ഒ പി. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു എനർജി മൊത്തത്തിൽ ഈ സിനിമയ്ക്ക് ആദ്യം മുതൽ. അതെ, പിന്നെ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ അറിയാം അണ്ടർവേൾഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ സിനിമ എന്നുള്ളത്. ഇതൊരു ഒരു ഒരു മാസ് എൻ്റർടൈനറാണ്, ഇതൊരു കൊമേഴ്ഷ്യൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. അപ്പോൾ അങ്ങനെ ഉള്ള സിനിമയാണ് ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഇതിൽ കൂടുതൽ കാരണങ്ങളൊന്നും ഇനി വേണ്ട. ചോദിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞു, തിരിച്ച് നമ്മൾ നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് മാറി, ഇത് കഴിഞ്ഞ് തിരിച്ച് റൂം പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഷൂട്ടിന് വന്നു, ആ കണ്ടിന്യൂറ്റി കീപ്പ് അപ്പ് ഇല്ലേ ബീയിങ് ആൻ ആക്ടർ, അതിനുള്ള പ്രിപ്പറേഷൻ എന്താണ്? അതിന് വളരെ സിമ്പിളാണ്. കാരണം നമ്മളിത് ഈ പറഞ്ഞ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒന്നും ഇതിൻ്റെ ഇടയിൽ ഇല്ലായിരുന്നു. ഈ 75 ദിവസം സിനിമ ഷൂട്ട് ചെയ്തതിൻ്റെ 75 ദിവസവും ഞങ്ങൾ ഒരു ടീമായിട്ട് നിന്ന് ഞങ്ങളുടെ ഈ 75 ദിവസം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനും മേ ബി 75 ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങൾ ഈ സിനിമയെ പറ്റിയാണ് ഓരോ എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഈ സിനിമ നന്നാക്കാൻ. അത് ആക്ടർ എന്നുള്ള രീതിയിലല്ല, ഇതിലെ ആർട്ട് ഡയറക്ടർ ടു എല്ലാ ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിലുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഹോട്ടലിൽ ആണ് താമസിക്കുന്നത്. നമ്മൾ റൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റിയാണ്, നാളെ എടുക്കാൻ പോകുന്നതിനെ പറ്റിയാണ്. ഇതിൽ എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഓരോ ടെൻഷനും നമ്മൾ എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു ഒരു എൻ്റെ സിനിമ എന്നുള്ള ഫീല് നമുക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടർ ചെയ്യുക, ഇത് ആളുകൾക്ക് കൺവിൻസ്ഡ് ആവുക എന്ന് പറഞ്ഞൊരു ഒരു നിർബന്ധം എനിക്കുണ്ട്. അപ്പം അതും എൻ്റെ ഭാഗത്ത് നീ പറഞ്ഞ പോലെ വേറൊരു തോട്ടിലേക്ക് ഈ സിനിമയുടെ ഇടയിൽ പോകണ്ട എന്നുള്ളൊരു ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അരുൺ ചേട്ടിലേക്ക് വരുമ്പോൾ കണ്ടിന്യൂസ്ലി ഫ്രണ്ട്ഷിപ്പ് സോണിൽ വർക്ക് ചെയ്താണ് മുരളി ചേട്ടനായിട്ടുള്ള പ്രീവിയസ് സ്ക്രിപ്റ്റുകളൊക്കെ അടിപൊളിയായിരുന്നു എല്ലാ സിനിമ വന്ന സിനിമകളൊക്കെ. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ വാട്ട് വാസ് എ സെലക്ഷൻ പ്രോസസ്? ഓരോ ക്രൂ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോഴും ഞാൻ ഇതുവരെ വർക്ക് ചെയ്യാത്തൊരു ക്രൂ ആണ്, പുതിയ അപ്പം അലക്സിൻ്റെ എനിക്ക് പ്രീവിയസ് വർക്കുകൾ ഞാൻ അത്യാവശ്യം എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഞാൻ ഇപ്പം അലക്സിനെ ചൂസ് ചെയ്യുന്ന അലക്സിൻ്റെ മുമ്പത്തെ ഇതിന് മുമ്പുള്ള വർക്കുകൾ കാണും. അതെ, ബൈസൈക്കിൾ സൺഡേ ഹോളിഡേ എല്ലാം ഷൂട്ട് ചെയ്യുന്നു. അപ്പം അലക്സ് പിന്നെ അതിന് എൻ്റെ അസോസിയേറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനല്ല, ഇന്ന ജോണർ ചെയ്തൊരാൾ എന്നുള്ളതല്ല, ഞാൻ അതിനകത്ത് ആ ജോണറിന് വേണ്ട സാധനം അദ്ദേഹം ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ്.
അപ്പൊ ആ റിസൾട്ടാണ് എന്നെ അദ്ദേഹത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അലക്സൈറ്റിനായിട്ടുള്ള ടോക്ക് എങ്ങനെയായിരുന്നു, സംസാരം എന്തായിരുന്നു, ചൂസ് ചെയ്യാൻ പ്രിഫറബിൾ ഇങ്ങനെ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ പർട്ടിക്കുലർ ആണ്. അത് ഞാൻ വളരെ കൃത്യമായ ഒരു പടം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ വളരെ കൃത്യമായി പേപ്പർ വർക്ക്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അലക്സിന് എൻ്റെ അടുത്ത് വരുമ്പോൾ അലക്സിൻ്റെ അടുത്ത് ഞാൻ അതെങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ടോൺസ്, അല്ലെങ്കിൽ ഇത്ര ടൈം പീരീഡിൽ ഈ ടോൺ, അല്ലെങ്കിൽ ഇത്ര ടൈം പീരീഡ്. അപ്പോൾ അതിന് ഞാൻ റെഫറൻസസ് എന്ന് പറയാനായിട്ട് ഇമേജസ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അതിൽ ഈ ടോണിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് എടുത്ത് കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം നമ്മുടെ കേരളത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, അതിൽ കേരളത്തിലേക്ക് നമ്മുടെ ഈ നമ്മുടെ ചൂസ് ചെയ്യുന്ന കേരളത്തിലുള്ള ലൊക്കേഷൻസിലെ ലൈറ്റ്, അതായത് അവൈലബിൾ ലൈറ്റ്, സൺലൈറ്റ്, ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ പോകുമ്പോഴത്തേക്ക് ഇതെങ്ങനെ വേണം. അപ്പം ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അലക്സിന് അത് ഈസി ആയിട്ട് മനസ്സിലാവുകയും അതനുസരിച്ച് പുള്ളി എനിക്ക് ഔട്ട്പുട്ട് തരുന്നത്, അപ്പം പുള്ളി എനിക്ക് തിരിച്ച് എനിക്ക് തരും. അതായത് ഇങ്ങനെ അപ്പം ചേട്ടൻ ഉദ്ദേശിക്കുന്ന ഇതാണെങ്കിൽ ദിസ് വിൽ ബി നൈസ്, അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കാം നമുക്ക് എടുക്കുന്നത്. പിന്നെ ഞാൻ വളരെ പർട്ടിക്കുലറാണ് ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ലെൻസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പം ഞാൻ വളരെ കൃത്യമായി ഞാൻ ട്യൂട്ടർ ചെയ്യുന്നുണ്ട്. സോ അപ്പം അലക്സിന് അത് കുറേ കൂടി എളുപ്പമാണ്, അയാളുടെ ജോലി എളുപ്പമാണ്. അപ്പം ഹീ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ലൈക്ക് ചെയ്യുന്ന ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അത് കൊണ്ടുവരിക എന്നുള്ളത്. വളരെ കൃത്യമായി അത് മനസ്സിലാക്കി നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും നല്ല ഔട്ട്പുട്ട് തന്നയാളാണ് അലക്സ്. കഴിഞ്ഞ തവണ ജീൻചേട്ടനായിട്ടും ശ്രീകാന്തനായിട്ടും സംസാരിച്ചു. ഈ സിനിമയിൽ രണ്ട് ഡയറക്ടേഴ്സ് കൂടി ഉണ്ട്. അതെ അതെ. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ അവർ ഓരോരോ സിനിമകളിലേക്ക് അവർ ഇൻഡിപെൻഡൻറ്റ് സിനിമയിലേക്കും തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇവരെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ഒരു ഫ്രീക്വൻസി എങ്ങനെയായിരുന്നു? ഇവരെ സത്യം പറഞ്ഞാൽ ജീനിനെ ഞാൻ കാസ്റ്റ് ചെയ്യുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചൊരു ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ ഈ അണ്ടർവേൾഡിൻ്റെ ഈ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയം, പ്രീ പ്രൊഡക്ഷൻ ജസ്റ്റ് മുമ്പ് ഈ സ്ക്രിപ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ജീനിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഒരു നിൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ഒരു നല്ലൊരു ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ ചെയ്യിപ്പിക്കാൻ ആരാവുള്ളൂ, എനിക്കൊരു പുതിയ ആളെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അങ്ങനെ പലരെയും ആലോചിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ക്യാരക്ടർ സ്കെച്ചസ് വരപ്പിക്കും. അപ്പം അങ്ങനെ എനിക്ക് അതിലോട്ടൊന്നും അറൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞാനും സൈമൾട്ടേനിയസ്ലി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഉറപ്പായിട്ടും ഞാൻ പറയാം, എൻ്റെ ഇതിലുള്ള കുറച്ച് ഞാനിങ്ങനെ കുറച്ച് നോക്കിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്കും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറുണ്ട് നിതിൻ മൈക്കിൾ. അപ്പം നിതിൻ ജീൻ്റെയും അസോസിയേറ്റാണ്. അപ്പോൾ ഞാൻ നിതിനോട് പറഞ്ഞേടാ, ഞാനിങ്ങനെ ജീനിനോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ആ ക്യാരക്ടർ സോളമൻ എന്നാണ് ജീൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ആ സോളമൻ്റെ ക്യാരക്ടറിന് ജീൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടോ. അപ്പം നിതിൻ എടുത്ത വയലു പറഞ്ഞു, ചേട്ടാ ജീൻ അഭിനയിക്കും. ഞാൻ ഏ അതിനെപ്പറ്റി കംപ്ലൈൻറ്റും പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ ചേട്ടൻ പറഞ്ഞത് വെള്ളത്തിൽ നിന്ന് എണീറ്റ് വരുന്ന ഒരു വില്ലനാണ്, അപ്പോൾ ബോഡിയൊക്കെ ഫിസിക് ആ രീതിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം കംപ്ലീറ്റ്ലി സ്വെറ്റേഴ്സും ജാക്കറ്റ്സും കംപ്ലീറ്റ് കവേർഡ് അപ്പാണ് എൻ്റെ ബോഡി. വെള്ളത്തിൽ ഇറക്കില്ലെന്നേ ഉള്ളൂ. അത് ശരി. അതായത് അത് വേറൊന്നും കൊണ്ടല്ല, അതിനെക്കാട്ടിയും വളരെ, അതായത് നമ്മൾ ഞാൻ ആദ്യം ഉദ്ദേശം നമ്മൾ ആ പോയിന്റിൽ നമ്മൾ ഒരു കാര്യം ഒരു ഫ്രെയിം കാണുമല്ലോ. അപ്പം ജീനെ ഞാൻ അകത്ത് കയറ്റി ബാക്കി അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ജീൻ്റെ സൈഡിൽ നിന്ന് ജീൻ ഇപ്പം ഒരു നമ്മൾ ക്യാരക്ടർ പറയുമ്പം ഒരു ആസ് എൻ ആക്ടർ ആൻഡ് ബേസിക്കലി ഈസ് എ ഫിലിം മേക്കർ ഓൾസോ. സോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വേറൊരു രീതിയിൽ അതിനെ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ കിട്ടും. അപ്പോൾ അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ വെള്ളത്തിൽ നിന്ന് വരുന്നതിനെക്കാട്ടി നല്ലത് വേറൊരു രീതിക്കാണ് എടുക്കേണ്ടത്. പിന്നെ എനിക്കതൊരു ഭയങ്കര വെല്ലുവിളിയായി പോകും. പക്ഷേ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡയറക്ടർ ഡയറക്ഷൻ ആണോ അതോ ആക്ടിംഗ് ആണോ ചോദിച്ചപ്പോൾ പറഞ്ഞു ആക്ടിങ് ഭയങ്കര സുഖമാണ്, സ്വെറ്റ് പോലും ഉണ്ടാവില്ല, എ സി റൂമിൽ ഇരിക്കാം, ഈ ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതി, കമന്റ്സ് വേണ്ട, ടെൻഷൻ വേണ്ട, ഒന്നും വേണ്ട. ഇപ്പം ഞങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ മൂന്ന് സിനിമ ചെയ്തു. മൂന്ന് സിനിമയിലും ഒരു ഷോർട്ട് കഴിഞ്ഞ് എനിക്കൊരു 20 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ബാ മച്ചൻ എന്ന് പറയുമ്പോഴത്തേക്കും മച്ചൻ ചെല്ലി ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്നേ പറ്റുള്ളൂ. പക്ഷേ ഈ പടത്തിൽ ഞങ്ങൾ രണ്ടൊരു ഷോട്ട് കഴിയുമ്പോൾ ഒരുമിച്ച് കാരോണിലേക്ക് പോകുന്നു, അടുത്ത ഷോട്ട് വരെ ചെല്ലി ചെയ്യുന്നു എന്ന് ആ ഒരു ഫ്രീഡം ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അണ്ടർവേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ ആക്ഷൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ടീസർ ട്രെയിലറിൽ കണ്ടപ്പോൾ ഒക്കെ ബൈക്ക് സ്റ്റൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി ഒന്ന് പറയാം. സുപ്രീം സുന്ദർ ആണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം വരുത്തനിലൂടെയാണ് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഫെമിലിയർ ആയത്. ഡൂപ്പില്ലാതെ കുറച്ച് ബൈക്ക്സ് കുറച്ചധികം ചെയ്തിട്ടുണ്ട്. അതുമൊക്കെ ചേട്ടന് ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു, നമുക്കൊരു ഭയങ്കര സൂപ്പർ ഹ്യൂമൻ ഫീല് വരാൻ പാടില്ല എന്നാൽ അത് ഭയങ്കര റോയായിരിക്കണം.
ഒരാള് തിരിച്ചടിക്കുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ ഇമോഷൻസും ഇടിയും വരെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ അത് പ്രത്യേകിച്ചും ഈ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യുന്ന ടൈമിൽ ഇവർക്ക് ഇത് ഒരു ഇത്തിരി സൂപ്പർ നാച്ചുറൽ ആക്കാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് പല സ്ഥലത്തും കട്ട് ഡൗൺ ചെയ്ത് നമുക്ക് നമ്മളൊരു സാധാരണക്കാരൻ ഇടിക്കുന്ന മൂട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡ്യൂപ്പിനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു ഇതുവരെയുള്ള സിനിമകളിൽ ഇപ്പൊ പർട്ടിക്കുലർലി ഒരു ഫൈറ്റ് സീൻ എന്ന് പറയുമ്പോൾ രണ്ട് ദിവസമോ മാക്സിമം മൂന്ന് ദിവസമൊക്കെയാണ്, ഇത് 7 ദിവസമൊക്കെയാണ് ഒരു ഫൈറ്റ് പോകുന്നത്. 7 ദിവസം കഴിയുമ്പോൾ 1 ദിവസം ബ്രേക്ക് ചെയ്യും, പനിയായിരിക്കും എല്ലാവർക്കും, ഞങ്ങളെല്ലാവരും പോയി കിടക്കും ഒരു ദിവസം. ഞാനൊക്കെ എൻ്റെ അതൊരു തിയേറ്റർ ഫൈറ്റ് ഉണ്ട്, അത് 3 ദിവസത്തെ ഫൈറ്റ് ആയിരുന്നു. ആ ഫൈറ്റ് കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നതേരം ഹോസ്പിറ്റലിലേക്ക്, ഞാനും വച്ചു കൂടെയുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും എല്ലാം, ഇപ്പം ഞാനാണെങ്കിലും വച്ചു ആണെങ്കിലും ജീനാണെങ്കിലും നിഷാന്ത് ഏട്ടനാണെങ്കിലും എല്ലാവരും അവരവരുടെ രീതിയിൽ നിന്ന് മാക്സിമം ഈ ആക്ഷൻ സീക്വൻസസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി കണ്ണൂർ തലശ്ശേരി ആ ഭാഗത്താണ് ഷൂട്ടുകൾ. അത് സംഭവിക്കുന്നതാണ്, ഒരിക്കലും എൻ്റെ ഭയങ്കര വീട് അവിടെ ആയതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നതല്ല, എല്ലാവരും എന്നോട് ഇത് ചോദിക്കുന്നുണ്ട്. നല്ല ഭക്ഷണം കിട്ടും, പിന്നെ ഷൂട്ടിംഗ് കാണാൻ വരുന്ന ആൾക്കാരുടെ റെസ്പോൺസ് നല്ല രസമാണ്, സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അധികം ഷൂട്ടിങ്ങൾ അവിടെ നടന്നിട്ടില്ല, അപ്പം അതിൻ്റെയൊക്കെ ഒരു ത്രില്ല് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സിനിമയ്ക്ക് കൃത്യമായ കുറച്ച് പുതിയ ലൊക്കേഷൻസ് വേണമായിരുന്നു, അപ്പം അങ്ങനെയാണ് ലൊക്കേഷൻ നോക്കി ഇത് കണ്ണൂർ തലശ്ശേരി മംഗലാപുരം. അപ്പം കാറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് കൊല്ലംകോടാണ്, കൊല്ലംകോട് മാർച്ച് ഏപ്രിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ പല ആളുകളും അവിടുത്തെ നാട്ടുകാരൊക്കെ ഇവന് തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ കാര്യം, 11 മണി കഴിഞ്ഞാൽ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് വരും. ആ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേട്ടനോട് പറഞ്ഞു നമ്മൾ ഈ പടം കൂർഗിലോ ഊട്ടിയിലോ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. നല്ല തണുപ്പുള്ള സ്ഥലത്താണ്, ചതിച്ചതാണ് സാറേ. അങ്ങനെ ചെറിയ ചതികൾ ഞാൻ ശരി, കാരണം ഇത് ആദ്യം പറയുമ്പോൾ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലും പറഞ്ഞെങ്കിലും വലിച്ചെടുക്കണ്ടേ. പക്ഷെ അണ്ടർവേൾഡ് ആദ്യം മുതൽ പ്ലാൻ പിന്നെ എന്റെ പ്രൊഡ്യൂസേഴ്സ് കാസർഗോഡ് നിന്നാണ്, അവർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയും പറയാം, മിസ് ചെയ്യാൻ പറ്റില്ല, ചോദിക്കാതിരിക്കാൻ പറ്റില്ല. മുകേഷ് ഏട്ടൻ റോള് കാണുമ്പോ തന്നെ നമുക്കറിയാം വല്ലാതെ അല്ലേ. അല്ലേ മുകേഷ് ഏട്ടൻ, എനിക്ക് ആസ് എ ആക്ടർ എന്നല്ല, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുന്ന ഒരു പെർഫോമൻസ് മുകേഷ് ഏട്ടനാണ്. കാര്യം ഒരുപാട് നാളായി മുകേഷ് ഏട്ടൻ്റെ ഒരു സോളിഡ് പെർഫോമൻസ് നമ്മൾ സിനിമയിൽ കണ്ടിട്ടു. അപ്പം അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്ഥിരമായ രീതിയിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ടെങ്കിലും മുകേഷ് ഏട്ടൻ്റെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഇട്ടിട്ടുള്ള ക്യാരക്ടർ, ഞാൻ പറയുന്നത് ഒട്ടും നെഗറ്റീവായിട്ടല്ല. അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ശബ്ദത്തിന്റെ ഒരു ഗാംഭീര്യമുണ്ട്, അത് ആ സൗണ്ട് മോഡുലേഷൻസും അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി സ്റ്റൈലും അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസും ഏറ്റവും നന്നായിട്ട് ഈ അടുത്ത കാലത്ത് ഉപയോഗിച്ച സിനിമയായിരിക്കുന്നത്. കൂടെ അഭിനയിക്കുമ്പോൾ തന്നെ പല സമയത്തും ഞങ്ങളിത് നോക്കി നിന്നിട്ടുണ്ട്, ഡബ് ചെയ്ത് കേട്ടിട്ട് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട് ശബ്ദം കിട്ടിയത്. ഞാൻ ചില ഡയലോഗ്സ് ഒക്കെ പറയാൻ എക്സ്പീരിയൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ശരിക്കും മുകേഷിന്റെ പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ടീസർ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീലിംഗ് എന്തോ ഒരു സംതിങ് വേറൊരു പെട്ടെന്ന് വേറൊരു ഷെയ്ഡിലുള്ള ഒരു മുകേഷ് ഏട്ടൻ, സ്ഥിരം കാണുന്ന ഒരാളല്ല. അപ്പോൾ അങ്ങനെ കൺവിൻസ് ചെയ്ത മുകേഷ് ഏട്ടനെ കൺവിൻസ് ചെയ്യാൻ ആക്ച്വലി ഒട്ടും പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് വളരെയേറെ പ്രയാസപ്പെടുന്നതാണ്. കാര്യം ഈ മുകേഷ് ഏട്ടനെ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ എനിക്ക് അതിനു മുമ്പ് ആ ക്യാരക്ടർ നമുക്ക് സാധാരണഗതിയിൽ ആ ക്യാരക്ടർ വന്നാലും നമുക്കിവിടെ കാസ്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട് കാസ്റ്റ് ചെയ്യാം. പക്ഷേ അവരെല്ലാവരും ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് അവരെല്ലാം ആ രൂപത്തിൽ കണ്ടിട്ടുണ്ട്, ഭയങ്കര പ്രെഡിക്റ്റബിളാണ്. അപ്പം അതല്ലാത്തൊരാളെ കാസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം അതിനകത്ത് ഞങ്ങൾ ശരിക്കും പത്മനാഭൻ നായർ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പം പത്മനാഭൻ നായരുടെ ബോഡി ലാംഗ്വേജും അയാളുടെ ഡയലോഗ് മോഡുലേഷനൊക്കെ ഒന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുണ്ട്. പക്ഷെ ഭയങ്കര വിയേഡായിരുന്നു ആദ്യം ചിന്തിക്കുമ്പോൾ മുകേഷ് ഏട്ടൻ. അത് അപ്പം പെട്ടെന്ന് ഇപ്പം ഒരു ഡൗട്ട് വന്നു, ഞാൻ പിന്നെ കുഴപ്പമില്ല അത് നമുക്ക് സംസാരിക്കാം, സംസാരിച്ച് നോക്കപ്പോൾ അദ്ദേഹം ചെയ്യുമോ ഇല്ലയെന്ന് അറിയില്ല. കാരണം ഞാൻ എനിക്ക് അദ്ദേഹത്തിന് നേരത്തെ അറിയാം, ഈ സിനിമ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ മുകേഷ് ഏട്ടനെ വിളിച്ചിട്ട് ഞങ്ങൾ പോയി കാണുകയും ഞാൻ പിന്നെ ആദ്യമേ ഞാൻ ഒരു ജാമ്യം എടുക്കും, മുകേഷ് ഏട്ടാ ഞാനൊരു ക്യാരക്ടർ പറയാം, അപ്പം വേറെ ഇനി എന്തായാലും ഒരു ഇതായിട്ട് എടുക്കരുത്, അപ്പം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം നീ ക്യാരക്ടർ പറ എന്താണെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഈ സാധനം പറഞ്ഞു. ഈ സാധനം പറഞ്ഞ ഭയങ്കര, അതായത് ഞാൻ എന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തിക്കണമെന്ന് പറഞ്ഞു. ഇതാണോ നീ പറഞ്ഞത്? ഇതിപ്പോൾ ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാരുടെ തല്ലും എന്നാണ് പുള്ളി ഇമ്മീഡിയറ്റ്ലി പറഞ്ഞത്. അപ്പം പുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാൽ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം അത് എന്നെ ഭയങ്കരമായിട്ട്, എനിക്ക് ഭയങ്കര വിശ്വാസം തന്നു. പിന്നെ ഓഫ് കോഴ്സ് ആസ് എൻ ആക്ടർ നമുക്ക് എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു ഒരു പിന്നെ അതായത് നമുക്ക് അങ്ങനെ നമ്മൾ വേറെ ബിയോണ്ട് ഡൗട്ട്സ് ആണ്. മ്യൂസിക്
ഇതിൽ മ്യൂസിക്കും മൂന്ന് പാട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരുന്ന യാക്സൻ നേഹ, അവരാണ് ഇതിലെ മ്യൂസിക്കും ചെയ്തിരിക്കുന്നത്. ആൻഡ് പിന്നെ എൻ്റെ ആർട്ട് ഡയറക്ഷൻ വന്നിട്ട് പ്രതാപ് രവീന്ദ്രൻ, അലക്സ് ക്യാമറ ചെയ്തിരിക്കുന്നു, പ്രവീൺ വർമ്മയാണ് എൻ്റെ കോസ്റ്റ്യൂംസ്, മേക്കപ്പ് ആർ ജി ആണ്, ആർ ജി വയനാട് പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. പുതിയതിപ്പോൾ ഷൂട്ട് കംപ്ലീറ്റ് ആയത് കെട്ടിയുള്ളതാണ് എൻ്റെ മാലാക എന്ന് പറഞ്ഞൊരു സിനിമയാണ്. നിസാം ബഷീർ എന്നൊരു പുതിയ സംവിധായകൻ, ലെസ്സൻ സിഫനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ. ഇപ്പോൾ ഷൂട്ട് നടക്കുന്നത് കുഞ്ഞൽദോ, ആർ ജെ മാത്തുക്കുട്ടി, വിനീത് ശ്രീനിവാസ് ആണ് കുഞ്ഞൽദോ ആണ്. അതും ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് രണ്ടുമാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ സബ്ജക്ട്സ് സംസാരിച്ച് തുടങ്ങിയോ അതോ? അതുണ്ട്, ഇങ്ങനെ പൈപ്പ് ലൈനിലുണ്ട്. അപ്പോൾ ഏതാണ് എല്ലാ സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകളുടെയും എല്ലാവരുടെയും ഇത് വെച്ചിട്ട് ചെയ്യുന്ന ടൈമിൽ അങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് ചെറിയൊരു അടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ജീൻ ചേട്ടൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പടവും ലാൽ സാറുണ്ട്, ആസിക്കുണ്ട്. ഇത്തവണ ഡ്രൈവിംഗ് ലൈസൻസിൽ ആസിക്കില്ല, ലാൽ സാറും ഇല്ല. ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണെന്ന്. ആ സ്ക്രിപ്റ്റ് എനിക്ക് ആദ്യം മുതലേ അറിയാം. അപ്പോൾ ഞാൻ ഒരു സ്ക്രീനിലായിരിക്കും ചിലപ്പോൾ സിനിമകൾ സറൗണ്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളെ അറിയാവുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഇടയിലൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫാമിലി കണക്ഷനുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആദ്യം എനിക്ക് തോന്നുന്നു ഇതൊരു മൂന്നോ നാലോ വർഷം മുമ്പ് ആ സമയം മുതൽ ഡിസ്കഷനുള്ളൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ പ്രശ്നമില്ല, അതൊരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറല്ല. പിന്നെ മച്ചാൻ മച്ചാൻ എന്നെ വിളിക്കണമെങ്കിൽ അത് എനിക്കുള്ളതാണ്, മച്ചാൻ എന്നെ വിളിക്കുള്ളൂ. ബാക്കി ഫൈനലി ഇപ്പോൾ സിനിമ ഇറങ്ങാൻ പോകുന്നു, നാളെ റിലീസാണ്. എന്താണ് ഫൈനലി പ്രേക്ഷകരോട് സിനിമയെ കുറിച്ച് പറയാനുള്ളത്? പ്രേക്ഷകരോട് ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്റർ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും, അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു. എല്ലാവരുടെയും ഏറ്റവും നല്ല പെർഫോമൻസസ് ഞങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സിനിമ നിങ്ങളോടൊപ്പം തന്നെ ട്രാവൽ ചെയ്യും. അപ്പം അത് എനിക്ക് എടുത്ത് പറയേണ്ടതാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റി ഞാനത് ഇതുവരെ പറഞ്ഞില്ല, പറയേണ്ടതാണ്. ഷിബിൻ ഫ്രാൻസിസ് ആണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് CIA എന്ന് പറഞ്ഞ സിനിമയായിരുന്നു എഴുതിയിട്ടുള്ളത്. അപ്പം എനിക്ക് എടുത്ത് പറയേണ്ട ഷിബിൻ്റെ ഷിബിൻ ഡയലോഗ്സ് എഴുതുന്ന രീതിയാണ്. ഞാൻ ശരിക്കും വളരെ ശരിക്കും ഒരു ഫിലിം മേക്കർ ഈ ഇത്തരത്തിലൊരു സിനിമ ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് ഡയലോഗ്സാണ് അത്. പുള്ളി വളരെ സ്പോണ്ടേനിയസ് ആണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്ക് വളരെ വ്യക്തതയുണ്ട്. ഓരോ ക്യാരക്ടറും എന്ത് ചെയ്യണം, ഓരോ ക്യാരക്ടറിൻ്റെ ബിഹേവിയറൽ പാറ്റേൺ ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി ഡിസ്കസ് ചെയ്യുകയും അത് അതനുസരിച്ച് പുള്ളി എഴുതുകയും ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഈ ഷൂട്ടിങ്ങിലാണെങ്കിലും പുള്ളി ഈ പറഞ്ഞ പോലെ വളരെയേറെ ഇൻവോൾവ്ഡ് ആണ്, വളരെ പർട്ടിക്കുലർ ആണ് ഓരോ ക്യാരക്ടറും. അതൊക്കെ എന്റെ കയ്യിലുള്ളത് എളുപ്പം തന്നെയാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനെ ഷോട്ട് എടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടിയോ? രണ്ട് മൂന്ന് കൂടുതൽ ടേക്ക് പോകുന്നതോ? എനിക്ക് പറഞ്ഞു ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനത് ആസിഫിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആസിഫിനെ ഇപ്പം കാറ്റിന് വളരെ മുമ്പ് ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ പരിചയമില്ലെങ്കിൽ പോലും ആസിഫ് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ സിനിമകൾ കാണുന്നുണ്ട്. ഞാനങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫ് ഞാൻ നോക്കി. അപ്പം എത്ര സിനിമകൾ ചെയ്തു എന്നുള്ളതല്ല, ഏതൊക്കെ സിനിമകൾ ചെയ്തു എന്നുള്ളതല്ല, ആസ് എൻ ആക്ടർ വളരെ കൃത്യമായി ഇവോൾവ് ചെയ്യുന്നൊരു ആളാണ്. പിന്നെ ഭയങ്കരമായിട്ട്, കാരണം ഐ വാസ് സോ ഹാപ്പി. നമ്മൾ കാറ്റ് ചെയ്യുമ്പോൾ പോലും കാറ്റ് ഇത് കണ്ട് കാറ്റ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ വാസ് വെരി ഷുവർ ദാറ്റ് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ 110% ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റായി മാറി. അപ്പോൾ അത് തന്നെ ഒരിക്കലും ഒരു ഒരു ഫ്രെയിമിൽ പോലും നിരാശപ്പെടുത്താതെ ഈ ക്യാരിഡറ്റ് ലൈക്ക് ഇപ്പം അതായത് വളരെ ഈസി ആയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ ഞാൻ ഈ ഈസി എന്ന് പറയുമെങ്കിലും ഇദ്ദേഹത്തിന് അത്ര ഈസി അല്ല. ആൻഡ് ഹി ഈസ് പുട്ടിങ് സോ മച്ച് ഓഫ് ഹാർഡ് വർക്ക്. അപ്പോൾ അത് പുള്ളിയുടെ ഒരു ഒരു ശരീരഭാഷ ഉണ്ടാക്കാനാണെങ്കിലും ഒരു മോഡുലേഷൻ ആണെങ്കിലും ഒരു ഡയലോഗ് പറയുമ്പം ഇങ്ങനെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇമോഷൻ, അതായത് നമ്മളിപ്പോൾ ഒരു ഷോട്ട് എടുക്കുമ്പോൾ അത് നമ്മൾ പ്ലെയിനായിട്ട് ഒരു സാധനമൊക്കെ വെച്ച് നമ്മൾ ഷോട്ട് എടുക്കുന്നു. അപ്പം അത് ആ ക്യാരക്ടർ, ഇപ്പോൾ സ്റ്റാലിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അയാളുടെ ലൈഫിൽ ഏത് മൊമെൻറ്റിലാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു സാധനം, അത് കിട്ടുക എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താലേ കിട്ടുള്ളൂ. പ്രിപ്പറേഷൻ അത് കൃത്യമായി ചെയ്യാനുള്ളതാണ്. ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച്.